മാത്യു കുഴൽനാടനോട് ഏഴ് ചോദ്യങ്ങളുമായി സിപിഐഎം. ഭൂമി ഇടപാടും നിലം നികത്തലും അനധികൃത സ്വത്ത് സമ്പാദനവും വിശദീകരിക്കണമെന്ന് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. മൂവാറ്റുപുഴയിലെ കുഴൽനാടന്റെ എം എൽ എ ഓഫീസിലേക്ക് സിപിഐഎം മാർച്ച് നടത്തി. ഭൂമി നികത്തിയതിൽ വിശദീകരണവുമായി മാത്യു കുഴൽനാടനും രംഗത്തെത്തി. മുഖ്യമന്ത്രിയോടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഏഴ് ചോദ്യങ്ങൾക്ക് പിന്നാലെ മാത്യു കുഴൽനാടനോട് ഏഴ് ചോദ്യങ്ങളുമായി സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ. ചിന്നക്കനാലിൽ ഭൂമി വാങ്ങിയതിലെ നികുതി വെട്ടിപ്പ്, ഭൂനിയമം ലംഘിച്ച് റിസോർട്ട് നടത്തി, വ്യാവസായിക അടിസ്ഥാനത്തിൽ നടത്തിയ റിസോർട്ട് സ്വകാര്യ ഗസ്റ്റ് ഹൗസ് ആണെന്ന് കള്ളം പറഞ്ഞു, കുടുംബ വീടിനോട് ചേർന്ന സ്ഥലത്ത് നിയമവിരുദ്ധമായി ഭൂമി മണ്ണിട്ട് നികത്തി, വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതുമായി ബന്ധപ്പെട്ട് പുറത്തുവന്ന കണക്കുകൾ, അഭിഭാഷക വൃത്തിക്കൊപ്പം ബിസിനസ് നടത്തി, 9 കോടി രൂപയുടെ വിദേശ നിക്ഷേപം നടത്തിയതിൽ ഫെമാ നിയമം ലംഘിച്ചു. മറുപടി പറയാൻ കുഴൽനാടനെ വെല്ലുവിളിച്ച് എം വി ഗോവിന്ദൻ. അദ്ദേഹം പറയേണ്ട കുറേ ചോദ്യമുണ്ട്, ആ ചോദ്യം ഞാൻ പറയാം. ഒന്ന്, ചിന്നക്കനാലിൽ ഭൂമി വാങ്ങിയതിലെ വൻതോതിലുള്ള നികുതി വെട്ടിപ്പ്. 2, നിയമം ലംഘിച്ചുകൊണ്ട് റിസോർട്ട് നടത്തിയത്. 3, വ്യാവസായിക അടിസ്ഥാനത്തിൽ റിസോർട്ട് നടത്തിയ ശേഷം അത് സ്വകാര്യ ഗസ്റ്റ് ഹൗസ് ആണെന്ന് കള്ളം പറഞ്ഞത്. 4, നിയമവിരുദ്ധമായി ഭൂമി മണ്ണിട്ട് നികത്തിയത്. 5, വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചതായി പുറത്തു വന്ന കണക്കുകളുടെ നിജസ്ഥിതി. അഭിഭാഷക പ്രവൃത്തിയോടൊപ്പം നിയമവിരുദ്ധമായി ബിസിനസ് നടത്തിയിട്ടുള്ള പ്രശ്നം. 9 കോടി രൂപയുടെ വിദേശ നിക്ഷേപം ഉണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷനിൽ പറയുന്നുണ്ട്. ഇത് ഫെമാ നിയമ ലംഘനം ഉണ്ടായിട്ടുണ്ടോ എന്ന് വ്യക്തമാക്കണം. അതിനിടെ ഭൂമി നികത്തിയതിൽ വിശദീകരണവുമായി മാത്യു കുഴൽനാടൻ ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തി. ഇവിടെ സ്വാഭാവികത്തിന്റെ ഈ ഭാഗങ്ങളെല്ലാം മണ്ണിട്ട് ഫില്ല് ചെയ്തു എന്നുള്ളത് ശരിയാണ്, ഞാൻ ആരോടും നിഷേധിച്ചിട്ടില്ല. അന്ന് വന്നവർ തടഞ്ഞു, മണ്ണ് പാസില്ലാത്ത മണ്ണാണെന്ന് പറഞ്ഞു. സ്വാഭാവികമായിട്ടും പോലീസിന് പോലീസ് വന്ന് പരിശോധിച്ചപ്പോൾ ഞാൻ പാസുള്ള പൈസ മുടക്കി വാങ്ങിയ മണ്ണാണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ടന്ന് അവർ പിരിഞ്ഞുപോയി. ഇതാണ് ഈ വീട്ടിൽ വലിയ മണ്ണിട്ട് നികത്തി, നെൽപ്പാട അല്ലെങ്കിൽ പാടം നികത്തി വീട് വെച്ചെന്നോ അല്ലെങ്കിൽ പുതിയ കൺസ്ട്രക്ഷൻ നടത്തിയെന്നോ ഒക്കെ ഇവർ പറയുന്ന ആരോപണം. മാത്യു കുഴൽനാടന്റെ രാജി ആവശ്യപ്പെട്ട് സിപിഐഎം മൂവാറ്റുപുഴയിലെ എം എൽ എ ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു. ഭൂമി നികത്താൻ മാത്യുവിനെ ചില റവന്യൂ ഉദ്യോഗസ്ഥരും സഹായിച്ചിട്ടുണ്ട് എന്ന് സിപിഐഎം എറണാകുളം ജില്ലാ സെക്രട്ടറി സി എൻ മോഹനൻ ആരോപിച്ചു. റിപ്പോർട്ടർ കൊച്ചി.